ഇപ്പോ എന്നെ പോലുള്ളവർ കഥ പറയുന്നത് പലർക്കും രുചിക്കാറില്ല, പ്രത്യേകിച്ച് ഒരു സ്ത്രീ ആയിരുന്നാൽ. പലരും പട്ടിയെ പൂച്ചയാക്കാനും പൂച്ചയെ പന്നിയാക്കാനും കഴിവുള്ളവരാണ്. അത് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ സോഷ്യൽ മീഡിയകളിൽ നിങ്ങളെ കൊണ്ട് തന്നെ ഫോർവേഡ് ചെയ്യിപ്പിക്കാനും അവർക്ക് കഴിയും. ജനങ്ങൾ വിട്ടിവേഷം കെട്ടി കെട്ടി ബുദ്ധി മരവിച്ചവർ ആയിക്കൊണ്ടിരിക്കും. തെറ്റേത് ശരിയേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തവരും. ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനോ ശരിധരിപ്പിക്കാനോ ശ്രമിക്കുന്നില്ല. എനിക്കൊരു കഥ പറയണം, അതിലെ തെറ്റും ശരിയും നിങ്ങൾ തന്നെ തിരിച്ചറിയുക. കഥ തുടങ്ങുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്, AD 30 ജെറുസലേം പട്ടണം. നസ്രത്തിലെ മേരിയുടെ മകനായ യേശുവിനെ ആ കാലഘട്ടത്തിലെ ദുരാചാരങ്ങൾക്കെതിരായി മനുഷ്യരെ സംഘടിപ്പിച്ചതിനല്ല, മറിച്ച് വിശക്കുന്നവൻ അപ്പം കൊടുത്തു എന്ന കാരണത്താൽ ദൂഷിച്ചു. അതും വെറും 30 വെള്ളിക്കാശിന് സ്വന്തം അനുയായി തന്നെ ഒറ്റിക്കൊടുത്തു. സ്വന്തം ശിഷ്യന്മാർ തന്നെ യേശുവിനെ തള്ളി പറയുകയും ചെയ്തു. എന്ന ന്യായാധിപന്റെ കൊട്ടാരത്തിൽ മത നേതാക്കന്മാരും മൂപ്പന്മാരും യേശുവിനെ ചോദ്യം ചെയ്യുവാൻ ഒന്നിച്ചു പോയി. ഒരു പാപവും ചെയ്യാത്ത യേശു വിചാരണക്കാരുടെ മുമ്പിൽ നിഷ്കളങ്കമായ ചിരിയോടെ തെറ്റൊന്നും ചെയ്യാതിരുന്നിട്ടും ഒരു കുറ്റവാളിയെ പോലെ എതിരാളികൾ യേശുവിനെ കൂകി വിളിച്ചു, നിന്നിച്ചു, യേശുവിന്റെ മേൽ തുപ്പുകയും കോലുകൊണ്ട് യേശുവിനെ അടിക്കുകയും ചെയ്തു. യേശുവിന്റെ ജീവന് വേണ്ടിയുള്ള ആർപ്പുവിളികൾ ഉച്ചത്തിൽ ഉച്ചത്തിൽ അന്തരീക്ഷത്തിൽ തുടർച്ചയായി മുഴങ്ങിക്കൊണ്ടിരുന്നു. അവസാനം യേശുവിന്റെ തലയിൽ മുൾകിരീടം ധരിപ്പിച്ചു. ക്രൂശിക്കുവാനുള്ള മരക്കുരിശെടുത്തവർ യേശുവിനെ ക്രൂശിൽ ആടിയടിച്ചു കിടത്തി. ശരീരത്തിലേറ്റ പീഡനങ്ങൾ യേശുവിനെ തളർത്തിയിരുന്നു. യേശു മനം നിറഞ്ഞ ചിരിയോടുകൂടി അവർക്ക് വേണ്ടി യാചിച്ചു, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. വിശക്കുന്നവനെയും വിശക്കുന്നവനപ്പം നൽകുന്നവനെയും ഇവരില്ലാതാക്കുന്നു. അധികാരത്തിലിരിക്കുന്നവർ കൈകൊള്ളുന്നു. ഈ രക്തത്തിൽ എനിക്കൊരു പങ്കുമില്ല. പിണയാളുകൾ രക്തക്കര പുരണ്ട അവരുടെ കൈകൾ തുടച്ചു കൊടുക്കുന്നു. വിശപ്പിന്റെ നിലവിളി കേൾക്കാത്തവർ മധുരോ ലഹരിയുമുള്ള വീഞ്ഞ് കുടിച്ച് ആഘോഷിക്കുന്നു. നിയമത്തിന്റെ ദേവത കണ്ണിലെ കറുത്ത കെട്ടുകൾ അഴിച്ച് ഉറക്കെ ചിരിക്കുന്നു. വിശക്കുന്നവന്റെ നിലവിളി ഭീകരമായ ഇടിമുഴക്കം പോലെ ഭൂമിയിൽ പ്രകമ്പനം കൊള്ളുന്നു. ചെറുകാറ്റ് കൊടുങ്കാറ്റായി മാറുന്നു. പെയ്തിളക്കുന്ന മഴ പ്രളയമായി മാറുന്നു. മക്കളുടെ നിലവിളി അമ്മമാരുടെ നെഞ്ചിലെ കനലായിരുന്നു. 20 നൂറ്റാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞിട്ടും ആ കനലുകൾ ഒടുങ്ങുന്നില്ല.
സഹായിക്കുന്നു. അമ്മേ, ഞാൻ നന്നായി വേർക്കുന്നു. കാറ്റിനെ വരവേൽക്കാൻ മരങ്ങളില്ല. മരങ്ങൾ മുറിച്ചവർ എന്റെ മേൽ ശവമഞ്ചം പടുത്തിരിക്കുന്നു. ആരാണവർ? നിന്റെ മേൽ നാലാടി തറച്ചവർ, നിന്റെ രക്തത്തെ ചിന്തിച്ചവർ. അമ്മേ, എനിക്ക് വിശക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. അമ്മേ, എന്റെ കാടെവിടെ? എന്റെ കാട്ടുപൂക്കൾ എവിടെ? എന്റെ കാട്ടരുവികൾ എവിടെ? എന്റെ കാട്ടിലെ പുല്ലാദങ്ങൾ എവിടെ? അമ്മേ, അമ്മേ, അമ്മേ. അവർ പറയുന്നു കാട് അവരുടേതാണെന്ന്.
ഇപ്പോൾ എനിക്ക് വിശക്കുന്നു. മധു കാട്ടുതേൻ എടുത്ത് കഴിച്ചുകൂടെ? കാട്ടുതേൻ എടുക്കുവാനും കാട്ടുമരുന്ന് പറിക്കുവാനും കാട്ടുപഴങ്ങൾ ശേഖരിക്കുവാനും എല്ലാം എനിക്കറിയാം. പക്ഷേ അവരെന്നെ കാട്ടിൽ നിന്നും ഇറക്കി വിട്ടില്ലേ. ഒരു പിടി അരി, ഒരു പിടി പരിപ്പ്, ഒരു കഷ്ണം റൊട്ടി. അവരെന്നെ അന്വേഷിച്ച് വരുന്നുണ്ടായിരിക്കും. അവരെന്നെ പിടിക്കും, അവരെന്നെ കൊല്ലും. വിശന്നപ്പോൾ ഞാനൊരു കഷ്ണം റൊട്ടി എടുത്തു. മധു, പണ്ടൊരിക്കൽ ഒരു രാജാവ് ഭൂമി വിലക്കായി പങ്കുവെക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഭൂമിദേവി പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, ഈ ഭൂമി പങ്കുവെക്കാൻ നിനക്കെന്ത് അധികാരം? അതുപോലെ തന്നെ ഈ കാട് പങ്കുവെക്കാനും ആർക്കും അധികാരമില്ല, അത് നിന്റേതാണ്. എനിക്ക് വിശക്കുന്നു. മധു, വിശക്കുമ്പോൾ നീ സാധാരണ എന്താണ് ചെയ്യാറുള്ളത്? ഞാൻ പാടും, ഉറക്കെ പാടും. അപ്പോൾ എന്റെ പാട്ട് കേൾക്കാൻ കിളികൾ പറന്നെത്തും പഴങ്ങളുമായി. മധു, എന്നാൽ നീ പാടും, ഉറക്കെ പാടും. ഇവിടെ ഇരുന്ന് പാടിയാൽ കിളികൾ പഴങ്ങളുമായി വരുമോ? വരും, തീർച്ചയായും വരും. നിന്റെ പാട്ട് കേൾക്കാനായി തീർച്ചയായും വരും. ഞാൻ പാടട്ടെ. എന്തിനാൾ പൂങ്കൊടിയേ കാരിനി കരയണതേ, ഇപ്പോ വരും, ഇപ്പോ വരും പൊന്നും പൊടിയേ. എന്തിനാൾ പൂങ്കൊടിയേ കാരിനി കരയണതേ, ഇപ്പോ വരും, ഇപ്പോ വരും പൊന്നും പൊടിയേ. നിനക്ക് മീമി കൂട്ടി മാമുവാരെ തന്നില്ലെന്ന് അച്ഛൻ വന്നാൽ ചോദിച്ചില്ലേ, പൊന്നും പൊടിയേ. എന്തിനാൽ പൂങ്കൊടിയേ കാരിനി കരയണതേ, ഇപ്പോ വരും പൊന്നും പൊടിയേ. കാതിലേക്കും കല്ലുവച്ച മൂക്കുത്തിയും അപ്പനിപ്പോൾ കൊണ്ടുവരും പൊന്നും പൊടിയേ. എന്തിനാണ് പൂങ്കൊടിയേ കാരിനി കരയണതേ, ഇപ്പോ വരും, ഇപ്പോ വരും പൊന്നും പൊടിയേ. എന്തിനാണ് പൂങ്കൊടിയേ. തേങ്ങൽ കാടിന്റെ നിലവിളിയായി മാറുമ്പോൾ തൊണ്ടയിൽ ഇച്ചിട്ട് വീഴുന്ന
ചോരത്തുള്ളികളായി ജീവൻ പിടയുമ്പോൾ വിജ്ഞാനത്തിന്റെ ശേഷിപ്പുകാരെ, ജനാധിപത്യത്തിന്റെ നടപ്പുകാരായി മാറുന്ന കോമരങ്ങളെ, നിങ്ങൾ ഓർക്കുക, തേനോറുന്നൊരു നാമം നിങ്ങൾ കേൾക്കുക, അവന്റെ ശബ്ദം മധു. മധു എന്ന ഈ വാവിനെ കർത്തവനെന്ന മുദ്ര ചാർത്തി, കട്ടവനെന്ന മുദ്ര ചാർത്തി, അവസാന ശ്വാസത്തിന് മുമ്പ് ഒരു തുള്ളി ദാഹജലം പോലും നൽകാതെ സാക്ഷര കേരളം ക്രൂശിൽ കഴിവേറ്റിയത് ഓർക്കുക. ആദാമിന്റെ സന്തതികൾ കായേലും ആവേലും അവരല്ലോ ഭൂമിയിലെ ആദ്യ സോദരന്മാർ. ഭൂമിയിലെ ആദ്യത്തെ ചതി നടന്നത് എവിടും അറിയാമോ? അറിയാമോ? ദേ അവിടുന്ന് അനുജനെ ഒറ്റൊരു ചേട്ടൻ, അനുജനെ കൊന്നൊരു ചേട്ടൻ, അവരെല്ലോ ഭൂമിയിലെ ആദ്യ സോദരന്മാർ. ആദാമിന്റെ സന്തതികൾ കായേലും മാവേലും അവരെല്ലോ ഭൂമിയിലെ ആദ്യ സോദരന്മാർ. നോക്കുന്നത് അടിയവനെ കാടിനെ മലിനമാക്കിയപ്പോൾ നിങ്ങൾ ഓർത്തില്ല
അതിന്റെ മക്കൾക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള ദാഹജലമാണ് നിങ്ങൾ മലിനമാക്കുന്നതെന്ന്. മലിനജലം ഇനി ഒരിക്കലൊരു മഹാപ്രളയമായി എന്റെ ഒക്കെ സന്തതി പരമ്പരകളെ നശിപ്പിക്കുന്ന കാഴ്ച ദൂരമല്ല. എന്താണ് ഇവൻ ചെയ്ത അപരാധം? പ്രഭോ
സൂക്ഷിക്കണം. കൂടാതെ തന്നെ ഇവനൊരു മാംസഭോജിയാണ്. ക്രൂശിക്കാൻ തക്ക തെറ്റുകളൊന്നും ഞാൻ ഇവനിൽ കാണുന്നില്ല. ഇവനോട് കാടിറങ്ങി നാട്ടിലെത്തി നാടിന്റെ ഗൃഹങ്ങളെല്ലാം മോഷ്ടിക്കുവാണ്. ഓ, കാടിറങ്ങിയാൽ ഇവൻ കാട്ടാനേക്കാൾ ഭീകരം. കാട്ടുപുലിയുടെ ശൗര്യമാണ്, കാട്ടുപന്നിയുടെ മുഖമുള്ളവൻ. കൂടാതെ ദൈവങ്ങളെ ഇവൻ അപഹസിക്കുന്നു. മുത്തുക്കൊടയും ചൂടി തടിയും തോളിലേറ്റി മതം പൊട്ടി നിൽക്കുന്ന നാട്ടാനേക്കാൾ എത്രയോ ഭേദമാണ് കാടിന്റെ വിശുദ്ധി. കാട് ഭരിക്കുന്ന കാട്ടാനകൾ അവരവിടെ ഇവിടെ സന്തോഷത്തോടാണ് കഴിയുന്നത്. ഈ ദൈവങ്ങളെ അപഹസിച്ചുകൊണ്ടു ഇല്ല, ഞാൻ എന്റെ ദൈവങ്ങളെ അന്വേഷിക്കുന്നു, പക്ഷെ കണ്ടെത്താനായില്ല. ഇവരെന്റെ ദൈവങ്ങളെ മോഷ്ടിച്ചു, വേഷവും ഭാഷയും മാറ്റി എന്നെ തൊട്ടുതീണ്ടാത്തവനാക്കി. ഇപ്പോൾ എനിക്ക് എന്റെ ദൈവങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതാണോ എന്റെ വിഷമം? അല്ല, എനിക്ക് വിശക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. ആരാണ് നീ? ഞാൻ കാടിന്റെ മകൻ, കാട്ടുതേനിന്റെ രുചിയുള്ളവൻ, കാടിന്റെ നിറമുള്ളവൻ, കാടിന്റെ ഗന്ധമുള്ളവൻ. എന്റെ സംഗീതത്തിന് കാട്ടുതേനിന്റെ രുചി, കാടിന്റെ നിറമുള്ളവൻ, കാടിന്റെ ഗന്ധമുള്ളവൻ. എന്താണ് നിന്റെ പേര്? എനിക്കൊരു പേരില്ല, ഞാൻ കാടിന്റെ മകൻ. പക്ഷേ ഇവരൊക്കെ ചേർന്ന് എനിക്കൊരു പേരിട്ടു, മധു. പ്രഭു, ഇവന്റെ നീതി നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിച്ചാലും. നിങ്ങൾക്ക് ഇവനെ എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ഈ രക്തത്തിൽ എനിക്കൊരു പങ്കുമില്ല. തെറ്റെന്നറിയാതവൻ കഞ്ഞിക്കെടുത്തരി
കട്ടെന്ന് ചൊല്ലി പിടിച്ചു കെട്ടി പ്രാർത്ഥിച്ചു സെൽഫി എടുത്തവരല്ല ഹൃദയം നെറ്റിൽ കടത്തിയ ചിത്രങ്ങൾ മർദ്ദിച്ചു സെൽഫി എടുത്തവരല്ല ഹൃദയം നെറ്റിൽ കടത്തിയ ചിത്രങ്ങൾ ആയിരം ടണ്ണരി പാഴായിപ്പോയാലും ആരും ഒരു പിടി വാരാതെ നോക്കുന്ന സാമൂഹ്യ സേവകർ വാഴുന്ന നാട്ടിൽ മർദ്ദക കോടതി ശിക്ഷ വിധിച്ചിടും ആയിരം ടണ്ണരി പാഴായിപ്പോയാലും Ha ha ha!
അറിയാത്ത അവന്റെ കണ്ണുകൾ, അവന്റെ മേൽ കുറ്റം ആരോപിക്കുന്നവരെ ദയനീയമായി നോക്കിക്കൊണ്ടിരുന്നു. അവന്റെ കണ്ണുകൾ പറയുന്നത് പക്ഷെ അവർ കേൾക്കുന്നുണ്ടായിരുന്നില്ല. കേട്ടാലും അവർക്കത് മനസ്സിലാകുമായിരുന്നില്ല. കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ സംസ്കരിച്ച് പുരോഗമനം നടത്തിയ അവന്റെ മണ്ണ് ഒരു പിടി അന്നത്തിന്റെ പേര് തുണി കറുത്തുപോയതുമൂലം ജനിച്ച മണ്ണ് സാക്ഷര കേരളത്തിന്റെ പരിഷ്കാരികളായ സദാചാര ഗുണ്ടകളുടെ മർദ്ദനമേറ്റ് നിസ്സഹായനായി സ്വന്തം ജീവൻ വിടേണ്ടി വന്ന മധു എന്ന ഈ ചെറുപ്പക്കാരൻ നമുക്കൊരു പാഠമാകട്ടെ. ഇതിലെ തെറ്റും ശരിയും നിങ്ങൾ തിരിച്ചറിയുക. മധുവിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞങ്ങൾ ഈ നാടകം സമർപ്പിക്കുന്നു. പുത്രനെ പട്ടിണിക്കിട്ട നാം കാടിന്റെ ധർമ്മം മറന്നുപോയി. കാടിന്റെ പുത്രനെ പട്ടിണിക്കിട്ട നാം കാടിന്റെ ധർമ്മം മറന്നുപോയി. അന്നത്തിനായി മുന്നിലെത്തിയ ദീനനെ പന്നവാക്കോതി അകറ്റിയെന്നും അന്നത്തിനായി മുന്നിലെത്തിയ ദീനനെ പന്നവാക്കോതി അകറ്റിയെന്നും ഉന്മാദ ലോകത്തിൽ ഒന്നും തിരിയാതെ ഉച്ചക്കിറുക്കനവനലഞ്ഞു. ഉന്മാദ ലോകത്തിൽ ഒന്നും തിരിയാതെ ഉച്ചക്കിറുക്കനവനലഞ്ഞു. ഉത്തുംഗ ശൃംഗത്തിൽ നിന്നൂരമിച്ച നാം മൃഷ്ടാനമുണ്ടിട്ട് വറ്റുകൊടുക്കാതെ. ഉത്തുംഗ ശൃംഗത്തിൽ നിന്നൂരമിച്ച നാം മൃഷ്ടാനമുണ്ടിട്ട് വറ്റുകൊടുക്കാതെ. തെറ്റെന്നറിയാതവൻ കഞ്ഞിക്കെടുത്തരി കട്ടെന്നു ചൊല്ലി പിടിച്ചുകെട്ടി. തെറ്റെന്നറിയാതവൻ കഞ്ഞിക്കെടുത്തരി കട്ടെന്നു ചൊല്ലി പിടിച്ചുകെട്ടി. മർദ്ദിച്ചു സെൽഫി എടുത്തവരെല്ലാം നിർദയം നെറ്റിൽ കടത്തിയ ചിത്രങ്ങൾ. മർദ്ദിച്ചു സെൽഫി എടുത്തവരെല്ലാം നിർദയം നെറ്റിൽ കടത്തിയ ചിത്രങ്ങൾ. ആയിരം ടണ്ണരി പാഴായിപ്പോയാലും ആരും ഒരു പിടി വാരാതെ നോക്കുന്ന സാമൂഹ്യ സേവകർ വാഴുന്ന നാട്ടിൽ മർദ്ദക കോടതി ശിക്ഷ വിധിച്ചിടും. ആയിരം ടണ്ണരി പാഴായിപ്പോയാലും ആരും ഒരു പിടി വാരാതെ നോക്കുന്ന സാമൂഹ്യ സേവകർ വാഴുന്ന നാട്ടിൽ മർദ്ദക കോടതി ശിക്ഷ വിധിച്ചിടും. കാടുവെളുപ്പിച്ച നഗ്നത തീണ്ടാത്ത ഉന്മാദികേണിറ്റു വെള്ളത്തിനായി. കാടുവെളുപ്പിച്ച നഗ്നത തീണ്ടാത്ത ഉന്മാദികേണിറ്റു വെള്ളത്തിനായി. എന്നിട്ടുമെന്തേ മുഷിഞ്ഞ മനസ്സുകൾ കത്തും വയറിൽ കെട്ടി മരണക്കയർ. എന്നിട്ടുമെന്തേ മുഷിഞ്ഞ മനസ്സുകൾ കത്തും വയറിൽ കെട്ടി മരണക്കയർ. ഉത്തരേന്ത്യക്കൊപ്പം നാടിനെ മാറ്റുവാൻ സാഹചര്യം.